السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، പ്രഗത്ഭ പണ്ഡിതനായ മാദിഹുർ റസൂൽ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിന്റെ നബറല്ലാഹു മർക്കദ മഹാനവർഗളുടെ ഉറൂസിന്റെ ദിവസമാണ് ഷവ്വാൽ 24. ഈ അനുസ്മരണ സാഹചര്യത്തിൽ എളേറ്റിൽ അഹമ്മദ് കുട്ടി മുസ്ലിയ നമ്മോടൊപ്പമുണ്ട്. 4 വർഷത്തോളം ബാപ്പു ഉസ്താദിന്റെ ദർസിൽ മുഅല്ലിമായ സമയത്ത് തന്നെ ബാക്കിയുള്ള സമയം ഉസ്താദിന്റെ ദർസിൽ വന്നു അറിവ് നേടിയിരുന്ന അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ഒരുപാട് അനുഭവങ്ങൾ ബാപ്പു ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് നാവുമായി പങ്കുവെക്കാൻ വന്നു. പ്രധാനമായും അറബി ഗാനങ്ങളോടും പ്രത്യേകിച്ച് മദ്ഹ് ബൈത്തുകളോടൊക്കെ കൂടുതൽ പ്രതിപത്തിയും ആഭിമുഖ്യവും പ്രകടിപ്പിച്ചിരുന്ന അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബാപ്പു ഉസ്താദിന്റെ രചനകൾ പ്രത്യേകിച്ച് മദ്ഹ് ബൈത്തുകളൊക്കെ മനഃപ്പാഠമാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബൈത്തുകളൊക്കെ പലപ്പോഴും ചൊല്ലുകയും അതിന് ഷെയ്ഖുന സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് പോലും പ്രോത്സാഹനം നൽകിയ അനുഭവങ്ങളൊക്കെ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ജീവിതത്തിലുണ്ട്. പാലക്കൽ അബ്ദുറഹ്മാൻ ഹാജി എന്ന പാലക്കൽ മൊല്ലാക്ക എന്ന പേരിൽ പഴയകാലത്ത് അറിയപ്പെട്ടിരുന്ന അന്ന് ഈ പ്രദേശത്തൊക്കെ വലിയ ആളുകൾക്ക് സമാധാനവും ശാന്തിയും രോഗശമനത്തിനും മറ്റുമൊക്കെ എല്ലാവരും അദ്ദേഹത്തിനെ സമീപിച്ചിരുന്ന ഒരു മൊല്ലാക്ക എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ തന്നെ ഒരു വൈദ്യന്റെയും എല്ലാ നിലക്കും ആളുകൾക്ക് സമാധാന കേന്ദ്രമായിരുന്നു പാലക്കൽ മൊല്ലാക്ക. എബിസാദുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് അഹമ്മദ് കുട്ടി മുസ്ലിയ. ഇൻഷാല്ലാ അദ്ദേഹവുമായി നമുക്ക് ബാപ്പു ഉസ്താദിനെ പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബാപ്പു ഉസ്താദ് രചിച്ച ബെയ്ത്തുകൾ ഇൻഷാല്ലാ അഹമ്മദ് കുട്ടി മുസ്ലിയ നമുക്ക് പാടി കേൾപ്പിച്ചു തരും. എന്നെ വല്ലാതെ അഹമ്മദ് കുട്ടി മുസ്ലിയാരുമായി ബന്ധപ്പെട്ടപ്പോ നമുക്ക് സന്തോഷം തോന്നിയ ഒരു അനുഭവം ബാപ്പു ഉസ്താദിന്റെ വഫാത്തിനോടടുത്ത സമയത്ത് ആ പഴയകാലത്ത് രചിച്ച ബെയ്ത്തുകളൊക്കെ ക്രോഡീകരിച്ച് പ്രിന്റ് ചെയ്തപ്പോ അങ്ങനെ പ്രിന്റ് ചെയ്യാൻ കിട്ടാത്ത ബെയ്ത്തുകൾ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അടുക്കൽ ഉണ്ട്, ഹിഫ്ളുണ്ട് എന്ന് കേട്ടപ്പോ പ്രത്യേകമായി അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി അത് എഴുതി എടുത്ത അനുഭവം അദ്ദേഹം പറഞ്ഞത് വല്ലാതെ നമ്മെ സ്വാധീനിച്ചു. ഇൻഷാല്ലാ അതെല്ലാം നമുക്ക് അഹമ്മദ് കുട്ടി മുസ്ലിയാരിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാം. അള്ളാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 35 കൊല്ലത്തോളമായി കണ്ണൂർ ജില്ലയിലെ തെക്കുംപാടി എന്ന സ്ഥലത്ത് ഞാൻ മദ്രസ മാലിന്യമായ സമയത്ത് ഞാൻ ഉൾപ്പെടെ വേറെയും 3-4 മാലിന്യങ്ങൾ കിതാബ് പഠിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ മദ്രസയിൽ നബിദിനത്തിനൊക്കെ കുട്ടികൾക്ക് അറബി ഗാനം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഏതാ ഐശ്വര്യം ചോദിച്ചു. ഞങ്ങൾ കുട്ടികൾക്ക് നബി വേണം നബിയല്ലാത്ത സ്റ്റേജിൽ പാടാൻ കഴിഞ്ഞാൽ ഈശ്വര ഏതാന്ന് ചോദിച്ചു. ഈശ്വര നമ്മൾ പറഞ്ഞു കൊടുത്താൽ മലയാളത്തിൽ നമ്മൾ കത്തങ്ങാനെ എഴുതുന്ന അതേ രൂപത്തിൽ പെട്ടെന്ന് അതേ ഇരുത്തത്തിൽ തന്നെ അറബിയിൽ മദ്ഹ് ഗാനങ്ങൾ എഴുതിയിട്ട് തരാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക കൈവ തന്നെയായിരുന്നു. അവരുടെയൊക്കെ കബറ് അല്ലാത്താല സ്വർഗമാക്കി കൊടുക്കട്ടെ. അവരെ വർക്കത്തോണ്ട് നമുക്ക് ആഫിയത്തും കുമ്പത്തും ദീർഘായുസ്സും ഉപദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ അമലുകളൊക്കെ അല്ലാത്താല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച ഒരു മദ്ഹ് ഗാനം അവര് രചിച്ച നിങ്ങളെ കേൾപ്പിക്കാം. അസ്കാർ തഹിയാത്തി നാദായി മന്നനൻ നബി സയ്യിദി സമാദാത്തി അലൈഹി സലവാത്തുല്ലാഹി മർഹബൻ ബി സയ്യിദിൽ അയ്യാമി മീലാദി ബാഹിർ ബാഹിർ ലനാ ദില്ലാബിഹിൽ മുനാ
أزكى تحياتنا دائما للنبي سيد السعادات عليه صلوات الله مرحبا بسيد الأيام ميلاده باخم باخم لنا للنبي المنى طرت والي كل غيوري تم وأما نسيم سروري ملأ الليل ما ظهر نوري خواتيم البشارات توالينا تترى رايات نور الهدى لوحنا في السماء فخرا لله ذنوك يا عيد ميلادي طه حبت عيدنا وهم لذا الهنا أعلم أيما منه وقدرا هذا جميل العز والهرى فيه محيا نخجل بدرا بدر السعادات بل باهر لنا لولاه لم يخلق لنا شيء لا ظل ولا ماء لم يخلق الأفلاك لولاه لولاه يا قدر هرمينا يا معز مبينا كان نبيا قبل القول آدم بين الماء والدين حمد ربي طول زماني سرا مكنونا عند باب الجلال لاوى كم ذم مخفيا هما دهرا طويلا هما لا به جبيرا ابي البشر لله دروح جبينا مسجد مكنا أذكر تحياتنا دائما على النبي سيد السعادات عليه صلوات الله مرحبا بسيد أيام ميلاده باخم باخم لنا للنبي المنى طرت والي كل قيودي تم وأما نسيم سروري ملأ الليل ما ظهر نوري خواتيم البشارات توالينا تترى رايات نور الهدى يعينا في السماء فخرا لله ذروك يا عيد ميلادي طه حب دايلنا وهم لدرهنا أعلم أيما منه وقدرا هذا جميل العز والهرى فيه محيا نخجل بذرا بدر السعادات بل باهر ندى لولاه لم يخلق لنا شيء لا ظلم ولا ماء لم يخلق الأفلاك لولاه لولاه يا قدرا هرمينا يا معز مبينا അപ്പോ നിങ്ങളെ പിന്നെ ജീവിതത്തില് ഉസ്താദ് നേരിട്ട് നിങ്ങളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ പാടിയിട്ട് എഴുതി എടുക്കുകയോ ചെയ്ത വല്ല അനുഭവങ്ങളുണ്ടോ? ഉസ്താദ് തന്നെ എന്നോട് പറയേ, എന്റെ കൂച്ച അത്ര വലിയ റെഡിയില്ല, ചില പുതിയ ഗാനങ്ങൾ ഉണ്ടാക്കി തന്നാല് ഒരു പ്രാവശ്യം പാടി കേൾപ്പിച്ചു പറയൂ എന്നോട് പറയുക. അന്നൊക്കെ നല്ല സൗണ്ടും കൂട്ടിയായി, ഇന്നങ്ങനെ അല്ലെങ്കിലും അബദ്ധ പാടിയും തന്നെയായി. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവം അതുകൊണ്ട് പലരും ഇങ്ങനെ എഴുതി ഉണ്ടാക്കി മുഖത്ത് ശിഷ്യന്മാരെ തന്നെ 100 കണക്കിന് മുഖ്യമാരുണ്ട്. എല്ലാ വിഷയത്തിലും ഒരു കയ്യിലുള്ള ആളുമായിരുന്നില്ല. അപ്പോ അദ്ദേഹത്തെ നമ്മളെയൊക്കെ അള്ളാഹുത്താല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. ഇപ്പോൾ ഞാൻ പാടി നിങ്ങളെ കേൾപ്പിച്ച ആ മദഹഗാനം റസൂലുള്ളാഹിനെ പറ്റി, അത് അവര് രോഗശയ്യയിൽ കിടക്കുമ്പോ എന്ന് ആളയച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അതുവരെ അച്ചടിയിൽ അന്ന് പെട്ടിട്ടില്ലായിരുന്നു, ഇപ്പോഴും പെട്ടോന്ന് അറിയില്ല. ആ പാട്ടാണ് നിങ്ങളെ ഈ കേൾപ്പിച്ചത്. അസുഖാത്ത ഹിയാദീന ദായിമല്ലാലി എന്നിപ്പോ പാടിയ പാട്ട് ഞങ്ങള് വിദ്യാർത്ഥികൾക്ക് റസൂലുള്ളാഹിന്റെ
മൗലിദിലെ സ്റ്റേജിൽ വന്ന് പാടാൻ വേണ്ടിയും കൂടിയിട്ട് അങ്ങനെ തന്ന ഗാനമായിരുന്നു. ഇനി ഞാൻ അവരെ എഴുതിയ മറ്റൊരു ഗാനം റസൂലുള്ളാഹി ഞങ്ങളെ പറ്റിയുള്ള നിങ്ങളെ കേൾപ്പിക്കാം. അല്ലാഹു തആല അമ്മയെ എല്ലാവരെയും കുടുംബസമേതം രണ്ട് ലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ولا نرى على الثرى لك النرير في الورى هل نراه بالأنام لا ولا مدانيا هل نراه بالأنام لا ولا مدانيا وكيف لا وقد حباك ربك الرحيم ما لم يكن حباه من سواك من معاليا حباك لغم أهنا حباك مقام السنا بل حباك قوهرا لكي تطول راليا بل حباك قوهرا لكي تطول راليا دعاك ليلة إلى جناب قدسه فيا حبذا الوصال خاليا به مناديا لما برغ ولا ذر الإله للسماء لو لك يا شفيعنا ولا به أراضيا لك يا شفيعنا ولا به الأراضيا خلوت نور وحدة لحضرة التقدس دمت ثم أبهرا مصبحا مزكيا وقد مكث ثم نبيا والاسم عظيم بينما وطينة فقد سبقت ساميا بينما وطينة فقد سبقت ساميا قد استجابه بجاهك الذين ربه بعدما جنى جنى النهار أنت ناسيا وقد نجا بك الخليل من لدى ربه كنت للنبي شيش ملجأ ومنجيا كنت للنبي شيش ملجأ ومنجيا وكنت موئلا لشيخ الأنبياء وكنت موئلا لشيخ الأنبياء وموسى جئت يونسا ويوسفا أتيت باقيا وكنت للنبي لوط ركنه الشديد يا علة الوجود إذ أوى إليه شاقيا علة الوجود إذ أوى إليه شاقيا حبيت كنه عزة لم يلفئ امرؤ ولم يكن مؤم لمثل ذاك قبل رأيا وينجلي غدا جل مدك الذي مل الورى عندما يقول الأنبياء نفسي نفسي عندما يقول الأنبياء نفسي نفسي فكنت أنت يا ملاذنا تقوم شافعا ساجدا لدى الإله سائلا ودائيا يا غياهنا ويا شفيعنا اشفع لنا هل سواك ملجأ وموئل لمثليا هل سواك ملجأ وموئل لمثليا هل سواك ملجأ وموئل لمثليا
Salliyan ve salliman aleyhi ya ilahi ya Hassilan ve balliğam bidahihi maramiya Salliyan ve salliman aleyhi ya ilahi ya Hassilan ve balliğam bidahihi maramiya Hassilan ve balliğam bidahihi maramiya വേറെ ഉസ്താദിന്റെ വപ്പ ഉസ്താദിന്റെ ഏതെങ്കിലും പാട്ടുണ്ടോ ഓഡി മാഷാല്ലാഹ് ഹബീബ് ഉസ്താദ് പാടിപ്പിച്ച പാട്ട് അതിനെ പറ്റി ഒന്നും പറയും ഉസ്താദ് നിങ്ങൾ പാടാൻ പറഞ്ഞ സാഹചര്യം എങ്ങനെയായിരുന്നു ഉസ്താദ് എന്നോട് പാടാൻ പറഞ്ഞത് എന്റെ നാട് എളേറ്റിൽ കട്ടോളി കണ്ടിട്ടാക്കില്ല അപ്പൊ അവിടെ നമ്മുടെ ഒരു മദ്രസ ഉദ്ഘാടനത്തിന് എ പി ഉസ്താദും പിന്നെ ശ്രീഫൈസി ഇങ്ങനെ കാര്യമായ ഉസ്താദന്മാരൊക്കെ ഉള്ള സദസ്സിന് ഞാൻ ഉസ്താദിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഒരു അഞ്ച് മിനിറ്റ് അനുവദിക്കണം ഉസ്താദൊക്കെ ഉള്ള സ്റ്റേജിൽ നിന്ന് ഒരു മധുരനബി പാടാനാണ് അപ്പൊ അങ്ങനെ എനിക്ക് അനുവാദം തന്ന് ഞാൻ പാടുകയും ചെയ്ത് പാടിക്കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്നെ വിളിച്ച് നിങ്ങളൊന്ന് മർക്കസിൽ വരണം അവർ ഉന്നത സദസ്സിൽ നിങ്ങളെ ഈ വാപ്രസ്താദനാക്കിയ മധുഹന്നബി കുറച്ച് സമയം പാടാന് നിങ്ങൾക്ക് സമയം അനുവദിക്കും അവിടെയും വേണം നിങ്ങളൊന്ന് പാടുക എന്ന് പറഞ്ഞു വാപ്രസ്താദിന്റെ ഇതിനെ തന്നെയാണ് കണ്ടിട്ടാക്കല് അതും ഞാൻ അടുത്ത് പാടാൻ പോവുക ഇൻഷാല്ലാ അപ്പോ ആ പാട്ടുകളെ കേൾപ്പിക്കാം അത് പാടാൻ പോകുന്നത് أشرق الشمس خدا وفلاح لا حرمير منم ونجاح أدبر ليل العيب خيبا أهل الظلال إذ بدا نور محيا طه بدر سمائك مالي سمائك مالي جعل جميع الخلق مناهم سعدا صعدوا أوجس لهم وشيهم الألطاف وآلوا خير مآل وكانوا قبل نهور رياء هداه أعلى الذي لالي أعلى الذي لالي وكانوا قبل أضل وأرض جهد الحق وبردا صمد واتخذوا من دون الله إله مثال صور من أحجار نهتوها من بل جبال بل جبال ورهم الشيطان فجهل فوق جميع الجهل وأدل ذاك بخالقهم وردوه لدفع الغمال وكذا قد جعلوه عند تقي تحصيل نوالي تحصيل نوالي طلبوا من زلباه مرام أكفوا بين يديه دمام قد ظلوه مولي طاعته رب جلاله حتقوا حرمة بيت الله وركبوا متن خبالي متن خبالي غرقوا في خمر وقمار غرقوا في خمر وقمار وعيتهم ليلى ونواري هن عماد العيش وهن ثلاث خلال لولا هن لكان الموت لديهم أطيب حال
Ali, Atiyab Ali, شافهم الفحشاء فهاموا حول جميع الحلق وهاموا ملهمكين سدم في لذتي دار زوال وقرما مره يفتخرون بامسى بنبؤها لي امسى بنبؤها لي أظل من الأنعام وأقصى طبعا منها أخبث نفسا أغلل قلبا تلقى منهم بلد جمال بشرى بالأمحى فيموت بغير سيء بالي سيء بالي هار بنمار القلب عليها لم يلبث أن خرج إليها يئد بنيته لم تذنب غير غبال بيوم تسأل فيه يقينا أن هج لي سؤالي جلي سؤالي حاج الشر يمزق بال إلا البال ويضرب بال ركبة بال منهم يشعر نار قتال دواما حتى سال دماهم همد وب مصالي دوب مصالي أشرق الشمس هدم فلماحي لاح ومير غنم فنجاه أجبر ليل الغي وخيم أهل ضلال إذ قد بهم حي طه يخجل كل لآلي كل لآلي ജിയാടി സിറാജുൽ ഹജ്ജിന്റെ ക്ലാസ്സിൽ പിന്നെ കുട്ടികളെ പറ്റി മലയാള ഗാനം പാടും വാഹനം വരുമ്പോ ശബ്ദക്കല്ലി ഒക്കെ അത് ആ അത് ഞാൻ കുറ്റിയാടി സിറാജുൽ ഹുദ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച നോമ്പില നോമ്പിന് ഇങ്ങനെ മൂപ്പരിക്കുന്ന മുമ്പേ അറിയാം ഇവിടെ ഒക്കെ ഗ്രൂപ്പൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പേ മൂപ്പര ബാലിന്റെ സ്റ്റേജിലൊക്കെ ഞാൻ പാടലുണ്ട് അപ്പോ അങ്ങനെ ഉള്ള പരിചയമുണ്ട് അപ്പൊ ഞാനൊരു മധുഹി കഴിച്ചു അതിനോടനുബന്ധിച്ച് കുറച്ച് ഉദ്യോഗത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോ മൂപ്പർക്കെന്ന പൊറത്താൽ മുമ്പ് എന്റെ മധുഹി ഗാനത്തിന്റെ ആളാണ് പോവുകയും ചെയ്ത് അപ്പൊ അങ്ങനെ പരിചയം വേറൊരു ആ അത് മുത്തരിപ്പ് സക്കാക്കാം ഹാർത്തിമാമം ശാളൊക്കെ സംഭാവന ഉണ്ടെന്ന് അപ്പൊ ആ കൂട്ടത്തിൽ എല്ലാം കൈകാലം റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഉസ്താദിനുസ്മരിച്ച് ഉസ്താദിന്റെ രചന അത് അതിന്റെ തനിമയോടെ പാടാൻ കേൾക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് നിങ്ങളെ പാട്ടാണ് എഴുപത് കഴിഞ്ഞു മഷാല ഇനി ഒന്നാമത്താല അഗ്നത്തിലുള്ള ദീർഘാഴ്ച വരട്ടെ അവരോട് പൊരുത്തവും പൊരുത്തവും കിട്ടിയ ശിഷ്യന്മാരെ കൂട്ടത്തിൽ മാപ്പത്താല നിങ്ങളെയും നമ്മളെയൊക്കെ ഉള്ള കബൂരാക്കട്ടെ ഉസ്താദകളുടെ ആ രചന അതിന്റെ ആ തനിമയോടെ നിലനിൽക്കുകയും അത് ആവശ്യമുള്ള ആളുകൾക്ക് കേൾക്കുകയും ചെയ്യാൻ കഴിയണം